എന്ത് തീരുമാനിച്ചു? അവളെ കെട്ടാൻ തീരുമാനിച്ചു. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. എന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ട് വേണോ എനിക്ക് കുളിച്ചു കയറാൻ? പിന്നെ അല്ലാതെ ഇവിടം വിട്ട് ഓടാമെന്ന് വിചാരിച്ച ഈ കാഞ്ചീപുരം ബോർഡർ കടക്കാൻ നിങ്ങളുടെ നാട്ടാമയും നാട്ടുകാരും സമ്മതിക്കൂ? അപ്പൊ പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ നീ പോവൂ. എപ്പൊ പോയി എന്ന് ചോദിച്ചാ മതി. പക്ഷെ അവിടെ ഉണ്ടൊരു പ്രശ്നം. ഒരു പെണ്ണിന്റെ മാനം കെടുത്തി എന്നുള്ള ചീത്തപ്പേര് മാറ്റാതെ ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയാ നജീബിനോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞു നിക്കും? സ്വന്തം അളിയനോട് പറയേണ്ട സമാധാനത്തെ കുറിച്ചാ നീ ആലോചിക്കുന്നത്? സ്വന്തം അച്ഛനായിട്ട് എനിക്കിട്ട് വെച്ച പാര കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി വഴിപാടും കഴിച്ചു കിടക്കുന്ന എന്നോട് നീ ഒരു സമാധാനം പറ. എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ സ്വന്തം അനന്തരവളുടെ വക വേറൊരു പാര. അതിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് നീയും രക്ഷപ്പെട്ടു എന്നെയും രക്ഷപ്പെടുത്തും സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനി നീയും കൂടി പാര വെച്ച ഞാനും എൻ്റെ രണ്ട് കുടുംബങ്ങളും പട്ട് സാരി കെട്ടി തുങ്ങിച്ചാകേണ്ടി വരും. എന്നെ രക്ഷിക്കണം. ഞാൻ കാലം പിടിക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേറെ ഒരു വഴിയില്ല. എന്ത് വേണേലും ഞാൻ തരാം. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. ഞാൻ പോയിക്കോളാം. എന്റെ വാശി കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് നിനക്ക് 100 പുണ്യം കിട്ടും. പക്ഷെ നിങ്ങളുടെ നാട്ടാമയങ്ങളും തടയാമെന്നാ? ആരും തടയില്ല. ഇന്ന് പൈങ്കുനി ഉത്തര മഹോത്സവത്തിന്റെ 7 നാളാ. തിരുമൂർത്തി മലക്കോവിലിൽ കാവടി ഉത്സവം. സന്ധ്യയ്ക്ക് നാട്ടാമയും നാട്ടുകാരും എഴുന്നള്ളിപ്പിന്റെ കൂടെ അങ്ങോട്ട് പോകും. രാത്രി ചെവ്വൂച്ച അറിയാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ശരി, അപ്പൊ രാത്രി കാണാം. ഓ ആർക്കും തെരിയക്കൂടാതെ തങ്കച്ചി കാമാക്ഷി കിട്ട കൂടെ ചൊല്ലക്കൂടാതെ. പണ്ടി എന്റെ അച്യുതൻ കുട്ടി ഇന്നൊക്കെ രാത്രി ഊരെ വിട്ട് പോക പോറ പോന. എന്താ കാരണത്തിലോ തിരുമ്പി വരക്കൂടാത്? തിരുമ്പി വര അവ ഇരിക്കൂടാത്. വേണ്ട അച്ചൂട്ട, ഇറങ്ങണ്ട. ും തെരിയാമ നടു രാത്രിയിലെ തപ്പിച്ചോടെ പാക്കിയാ ഉസിറോടെ വിടമാട്ടേ തെരിയുമാ? இந்த நாட்டாம யாருன்னு நினைச்சேன்? எனக்கு தெரியாம இந்த ஊரை விட்டு ஒரு பூச்சி கூட நகர முடியாது. தெரியுமா, வெட்டி புதைச்சிருவேன். ஐயோ, அவரை ஒண்ணு செய்யாதீங்க ஐயா. கல்யாணத்துக்கு அம்மாவையும் தங்கச்சியும் கூட்டிக்கிட்டு வரேன் என்னோட சொல்லிட்டு தான் ஊருக்கு புறப்பட்டது. நீ சொல்றது உண்மையா? ஆமாங்க ஐயா, தேவ செஞ்சு அவரை போக அனுமதி கொடுங்க. அப்படின்னா போயிட்டு வாங்கமா. ஏய், அது சரியாவாது. கல்யாணம் அடுத்திருக்கிற நேரத்து கல்யாண மாப்பிள இத்ர தூர யாத்ர போக கூடாது அல்லே? அது நீ ஆனோ தீர்மானிக்கணும். சொந்தம் மச்சான் இல்லாத பின்ன ஆரா தீர்மானிக்கணும்? ஐயா, கல்யாணம் பிக்ஸ் பண்ணதுக்கு பிறகு மாப்பிள ஒரு தேசம் தாண்டி இனி ஒரு தேசம் போக கூடாதுன்னு நம்ம ஊர்ல சாஸ்திரம் இருக்கு ஐயா. என்னங்களும் சம்பவிச்சா ஈ பெண்ணிட்ட கதி எந்தாவும் நாட்டாமே. நஜீபே, அச்சு குட்டி அம்மையும் பெங்களும் விளிக்க எந்திரி அங்கோட்டு வந்தது ஒன்னு போன் செய்து பண்ணா போய். இத்தையும் தூரம் ஒற்றைக்கு வர அவர் அறியத்தில்ல. ஐடியா, എന്റെ പണിക്കാർ വരുന്നുണ്ട് നാട്ടാമേ, അവരോടൊപ്പം കയറി വരാൻ ഞാൻ ഫോൺ ചെയ്ത് പറയാം. അമ്മാ, നിന്റെ പണിക്കാരുടെ കൂടി ഇങ്ങോട്ട് വരുത്തണോ അതോ നേരിട്ട് ചെന്ന് വിളിച്ചോണ്ട് വരണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മയും പെങ്ങളുവേ എന്റെതാ, നിന്റെതല്ല. ഉങ്ക മച്ചാ സൊല്ലത് ന്യായം.
இந்த சமயத்துல நீ போக கூடாது. அம்மாவும் தங்கச்சியும் உங்க மச்சானோட வேலைக்காரங்க கூட வர சொல்லி போன் செஞ்சா போதும். இப்ப திரும்பி போங்க, போய் கல்யாணத்துக்காக வேண்டிய வேலையை பாருங்க. ஏறுங்கடா வண்டியில. நாட்டாமே வருத்தியது நீயாடா. வேண்டா, ஜெயிச்சு ஒன்று கருதண்டா, களி தொடங்கிட்டே உள்ளு. അച്ചുവേട്ടനോട് ആ പെണ്ണിനുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾ ആ സമയത്ത് അങ്ങനെ വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നാട്ടാമയുടെ ഗുണ്ടകൾ നമ്മളെ വെട്ടിക്കീറുമായിരുന്നില്ലേ? എന്താണ് ആലോചിക്കുന്നത്? അല്ല, മുതലിയാരുടെ ഒത്താശയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും രഹസ്യമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ വിവരം നജീബ് എങ്ങനെ അറിഞ്ഞു? ഞാൻ പാപ്പാത്തിയോട് യാത്ര ചോദിച്ചിരുന്നു. നീ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ? ഇനി ഈ പാതിരേക്ക് എന്തിനുള്ള പുറപ്പാടാ? മാപ്പ് പറയാൻ വന്നതാ. അറിഞ്ഞോ അറിയാതെയോ ഒരിഷ്ടം തോന്നിപ്പോയി. അതിനു വേണ്ടിട്ട് എന്തൊക്കെ വെട്ടിത്തരങ്ങൾ കുറെ കാട്ടിക്കൂട്ടി. ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് നാട്ടാമ്മയോട് പറഞ്ഞോളാം. അതിനുള്ള എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങിച്ചോളാം. ഒരപേക്ഷയുള്ളൂ, ഞാൻ കാരണം ആതിരയോടും നജീബിക്കയോടും പക തോന്നരുത്. ഇനി ശല്യപ്പെടുത്താൻ വരില്ല. രാത്രി മുഴുവൻ തൂക്കം കെട്ടത് ആ മിച്ചം എല്ലാമേ തൊലച്ചത് അവനോട മച്ചാന്താ. അന്ത നജീബ് അവനക്കൊരു സൂട് പോരട്ടുമാ. പോടണംടാ, മച്ചാനക്ക് മച്ചാൻ എതിർത്താ. അത് നമുക്ക് നല്ലതാ പോച്ച്. ഒരേ കല്ലാലെ രണ്ടു മാങ്കാവേ അടിക്കളിച്ചിടറേ. ആനാ, ഇതൊക്കെ പിന്നാലെ നാ ഇരിക്കുന്ന വെളിയിൽ ആർക്കുമേ തിരിയക്കൂടാത്. മീനാക്ഷി സിൽക്ക് ബംഗ്ലാവ്. എന്താ, മലയാളിയാണ് അല്ലേ? മാതാവ് കാത്തു. ഞാൻ പൈലിപ്പിള്ള. ആ, ഇതെന്റെ പിള്ളേരാ. എന്താ വേണ്ടേ? ഇവിടെ കൊണ്ടുവന്ന പണിക്കാരെ കാണാൻ വന്നതാ. ഇവിടുത്തെ പണിക്കാർക്കൊക്കെ മീനാക്ഷിയുടെ കല്യാണം പ്രമാണിച്ച് ലീവ് എടുത്തിരിക്കാം. ഞാൻ ചോദിച്ചത് ഇവിടെ കൊണ്ടുവന്ന നജീബിന്റെ അച്യുതൻകുട്ടിയുടെയും കാര്യം. അവരെയാണോ? നജീബ് ഇവിടുത്തെ പുറയിൽ ഔട്ട് ഹൗസിലാ. അച്യുതൻകുട്ടിയോ? പുള്ളിക്കാരന്തേ അപ്പുറത്തെ മുതലിയാർ ബംഗ്ലാവില. ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടതാ നജീബിനെയാ. ആളിവിടെ ഇല്ലെന്നാ തോന്നണത്. പറഞ്ഞ അവധി കഴിഞ്ഞ കടം വാങ്ങി 10 ലക്ഷം പലിശ നജീബ് തന്നില്ലെങ്കിൽ അച്യുതൻകുട്ടി തരാന്നല്ലേ പറഞ്ഞത്. അവധി കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ നജീബിനെ കാണുന്നത്? അച്യുതൻകുട്ടി കണ്ടാ പോലെ. അതങ്ങനല്ലടാ, അവധി കഴിയും മുമ്പ് നജീബ് ഇങ്ങ് വിട്ടു പോന്നില്ലേ. അതുകൊണ്ട് അവധി കഴിഞ്ഞു ഒരു അവനെ കണ്ടു പറഞ്ഞിട്ട് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് അച്യുതൻകുട്ടിയെ കാണുന്നതല്ലേ മര്യാദ. അതാ നജീബിന്റെ മറ്റവനല്ലേ. നിൽക്കടാ. പൈലിപ്പിള്ളയും ഗുണ്ടകളും വന്നിട്ടുണ്ട്. ഈശ്വര, എന്നെ കണ്ടു കാണുമെന്നോ? കണ്ടാലെന്താ? കാശ് കൊടുത്ത് ആരുടെയും കയ്യും കാലും തല്ലി ഓടിക്കുന്ന പാർട്ടികളാ. അതിന് സിഎം എന്തിനാ പേടിക്കുന്നേ? പറഞ്ഞ പോലെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? നീ എന്തിനാടാ ഞങ്ങളെ കണ്ടപ്പോ ഓടി? ഞാൻ നിങ്ങളെ കണ്ടില്ല, നിങ്ങൾ എന്നെയാ കണ്ടത്. അതുകൊണ്ടല്ലേ ഓടിയത്. എന്താ പൈലിപ്പിള്ള ചേട്ടാ ഇവിടെ? നജീബിനെ ഒന്ന് കാണാനാ. നജീബ് ഇവിടെ ഇല്ല, കാർപ്പന്റേഴ്സിന് ഏർപ്പാടൊക്കെ സിറ്റി വരെ പോയിരിക്കും. ഏത് സിറ്റി പോയാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എന്താ കാര്യം? ഞാനും അച്യുതൻകുട്ടിയും തമ്മിൽ ഒരു കരാറുണ്ട്. അത് പ്രകാരം അച്യുതൻകുട്ടി എനിക്ക് കാശ് തരും, ഞാൻ നജീബിന്റെ കണക്ക് തീർക്കും. അച്ഛൻ വേണ്ട, നജീബ് തിരിയടാ വണ്ടി. പടച്ചോനെ പൈലിപ്പിള്ള, അവിടെ പക്ക പക്ക മകടാ. എടാ, എന്നെ വിട്ട് ഓടിക്കലടാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എന്റെ ഉമ്മ പോയില്ലേ?
അവൻ ആളെ കൂട്ടിട്ട് വന്നിരിക്കേണ്ട. മുതലുള്ള മറ്റവങ്ങളെല്ലാം അടിച്ചു തുറത്തിട്ട് അവനെ മട്ടും എനക്ക് വേണം. അതെ, അവൻ ആളെ കൂട്ടി വന്നിരിക്കുക. എന്നാ തുടങ്ങാം. ചുണ്ടെങ്കിൽ അടിക്കണ. എന്താ എന്താ എന്റെ രജിക്കായ്ക്ക് പറ്റിയത്? തലയ്ക്ക് അടിയേറ്റ് എന്റെ ഷോക്കില് ബോധം തെളിഞ്ഞിട്ടില്ല. എവിടെ കിടത്തിരിക്കണം? മേലത്തെ റൂമില്. വരൂ. എന്താ സംഭവിച്ചതെന്ന് ബോധം തെളിഞ്ഞാലേ അറിയാൻ പറ്റൂ. ആ പൈലിപ്പിള്ള അവിടെ ഒന്ന് കണക്ക് തീർക്കുന്നു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അച്യുതൻകുട്ടിയാ. ബാലമാമ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വന്നേ പറ്റൂ. പ്രശ്നമുണ്ട്. നീയും നജീബായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായോ? നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ എനിക്ക് അവനോട് ഒരു വൈരാഗ്യവും ഇല്ല. നേരാണോ? അതെ. ഇനിയൊരു കാര്യം ഞാൻ ബാലമാമയോട് തുറന്നു പറയാം. എന്റെ കൂടെ നിന്നപ്പോ അവനുണ്ടായിരുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മ ഉഴപ്പം മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കാണിച്ചതാ ഇതൊക്കെ. ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? സത്യം പറഞ്ഞ ഈ ഇവന്റിന്റെ പകുതി അവനെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ നിർബന്ധം പിടിച്ചത് ആരെ അറിയിക്കാതെ അവൻ വരുത്തി വെച്ച കടങ്ങൾ വീട്ടിക്കോട്ടെ എന്ന് കരുതിയ. പക്ഷെ ഇപ്പൊ കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്ന മട്ട. അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. നീ എന്താ കാര്യം പറ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അമ്മാമ ഇവിടെ വന്നിട്ട് പറയാം. തൽക്കാലം അമ്മയും അശ്വതിയും ഇതൊന്നും അറിയണ്ട. നീ വണ്ടി കയറ്.